ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ചാപ്റ്ററിലെ കുറച്ച് ബേസിക് കൺസെപ്റ്റ്സ് ആയിരുന്നു അല്ലേ, 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള രാസബന്ധനത്തിലെ കുറച്ച് കൺസെപ്റ്റുകളാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമുക്ക് ഡിസ്കസ് ചെയ്ത് തുടങ്ങിയാലോ? നിങ്ങൾ റെഡിയല്ലേ? ആദ്യമേ തന്നെ നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടാണ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് അറിയുമോയെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതായത്, എങ്ങനെയാണ് ആറ്റങ്ങൾ തമ്മിൽ കൂടിച്ചേരുന്നത്? നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ലോകത്തുള്ള എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് എന്തുപയോഗിച്ചിട്ടാണ്? ആറ്റങ്ങൾ ഉപയോഗിച്ചിട്ടാണെന്ന്. അപ്പോൾ എങ്ങനെയാണ് ആറ്റങ്ങൾ തമ്മിൽ കൂടിച്ചേരുന്നത്? അതുപോലെ തന്നെ എന്തിനാണ് ആറ്റങ്ങൾ കൂടിച്ചേരുന്നത്? ഒരേ രീതിയിലാണോ ഈ ആറ്റങ്ങളെല്ലാം കൂടിച്ചേർന്നിട്ടുള്ളത്? അതുപോലെ തന്മാത്രകളിൽ ആറ്റങ്ങൾ കൂടിച്ചേരാനുള്ള കാരണം എന്താണ്? തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടാണ് നമ്മുടെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം അറിയില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഈ ചാപ്റ്റർ അവസാനിക്കുമ്പോഴും ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരം ലഭിക്കും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് കൊടുത്തിട്ടുള്ളത് ഒരു കൺസെപ്റ്റ്, ഇലക്ട്രോൺ വിന്യാസവും സ്ഥിരതയും. ഓക്കെ, ഇലക്ട്രോൺ വിന്യാസവും സ്ഥിരതയും എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് ആദ്യമായിട്ട് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. എന്താണ് ഇലക്ട്രോൺ വിന്യാസവും സ്ഥിരതയും? ഈ തലക്കെട്ടിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത്, ഇലക്ട്രോൺ വിന്യാസവും ഒരാറ്റത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസവും സ്ഥിരതയും തമ്മിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു റിലേഷൻ ഉണ്ടെന്ന് നമുക്ക് ഈ ഹെഡിങ് വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. നമുക്കതൊന്ന് പരിശോധിച്ച് നോക്കിയാൽ എന്താണ് ആ ബന്ധം എന്നുള്ളത്. അതിനു മുന്നേ എന്താണ് കൂട്ടുകാരെ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറഞ്ഞാൽ? നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോൺ വിന്യാസം എന്താണെന്ന്. എന്താണ് ഇലക്ട്രോൺ വിന്യാസം? ഒരാറ്റത്തിൽ ഇലക്ട്രോണുകളെ ക്രമീകരിച്ചിരിക്കുന്ന രീതിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് അല്ലേ. ഇലക്ട്രോണുകളെ നമ്മൾ കഴിഞ്ഞ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരാറ്റത്തിന് എന്തുണ്ട്, ഒരു ന്യൂക്ലിയസ് ഉണ്ട്, അതിലാണ് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഉള്ളത്. പിന്നെ പുറമേ ഉള്ള ഷെല്ലുകളിലാണ് നമ്മുടെ ഇലക്ട്രോൺസ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ഷെല്ലുകളിൽ ഇലക്ട്രോണുകളെ ക്രമീകരിച്ചിരിക്കുന്ന രീതിയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇനിയോ, ബാഹ്യതമ ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളും എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സൂത്രവാക്യം പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ചാപ്റ്ററിൽ. എന്താണ് സൂത്രവാക്യം, ഓർമ്മയുണ്ടോ? ആ, അതെ. അതായത് 2 × n² ഇതാണല്ലേ ആ സൂത്രവാക്യം. അപ്പോൾ അവിടെ ഈ ഒരു ഇക്വേഷനിൽ n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ഷെല്ലുകളുടെ എണ്ണമാണ്. അതായത്, നമുക്കറിയാം ഷെല്ലുകൾ ഏതൊക്കെയുണ്ട്, നമ്മൾ അതിനെ വിളിക്കുന്നത് KLMN ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ ഷെല്ലുകളുടെ എണ്ണം, ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കെ ഷെല്ലാണെങ്കിൽ എൻ എത്രയാണ്, 1 ആയിരിക്കും. അപ്പോൾ ഈ 1 നമ്മുടെ എണ്ണിൻ്റെ സ്ഥാനത്തിൽ വെക്കുന്നു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും കെ ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺസിനെ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ, 2 ഇലക്ട്രോൺസിനെ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അതിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ അതെങ്ങോട്ട് പോകും, എൽ ഷെല്ലിലേക്ക് പോകും. ഇതുപോലെ തന്നെ എൽ ഷെല്ലിലും എം ഷെല്ലിലും ഒക്കെ മാക്സിമം ഇലക്ട്രോൺസിനെ ഉൾക്കൊള്ളാൻ ഒരു പരിധിയുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ട് ദാ ഇവിടെ കൊടുത്തിട്ടുണ്ട് എൽ ഷെല്ല് എന്ന് പറഞ്ഞാൽ 2ാമത്തെ ഷെല്ലാണ്. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കണം, 2 കൊടുക്കണം. അങ്ങനെ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 8 ഇലക്ട്രോൺസ് ആണ് എൽ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന മാക്സിമം ഇലക്ട്രോൺസിൻ്റെ നമ്പർ. ക്ലിയർ അല്ലേ? അതുപോലെ എം ഷെല്ലിൻ്റെയും എൻ ഷെല്ലിൻ്റെയും ഒക്കെ മാക്സിമം ഇലക്ട്രോൺസിൻ്റെ നമ്പർ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്, കാരണം ഈ ഇക്വേഷൻ മിക്കവാറും എക്സാമിന് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുണ്ടാവും. അതുകൊണ്ട് കൂട്ടുകാർ ഇത് മറന്നു പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇനിയോ, നമ്മുടെ ആ ചാപ്റ്ററിൽ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, 2.1 എന്ന് പറയുന്ന ടേബിൾ. ആ ടേബിളിൽ എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്, കുറച്ച് മൂലകങ്ങളും അതുപോലെ തന്നെ അവയുടെ അറ്റോമിക നമ്പറും ഇലക്ട്രോൺ വിന്യാസമൊക്കെ തന്നിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കിയാലോ എന്തിനു വേണ്ടിയിട്ടാവും ഈ ടേബിള് നമുക്ക് തന്നിട്ടുണ്ടാവുക. ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ള മൂലകങ്ങൾ ഏതൊക്കെയാ, ഹീലിയം,
ഹീലിയത്തിൻ്റെ പ്രതീകം എച്ച് ഇ, അതായത് അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ അല്ലേ എച്ച് ഇ. എച്ച് ഇൻ്റെ അറ്റോമിക നമ്പർ എത്രയാണ്? 2. അപ്പോൾ ഇലക്ട്രോൺ വിന്യാസം 2 തന്നെ. നിയോൺ, നിയോണിൻ്റെ പ്രതീകം എൻ ഇ ആണ്, അറ്റോമിക നമ്പർ 10. അപ്പം നമുക്ക് അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതാം? 2 കെ ഷെല്ലിലും 8 നമുക്ക് എൽ ഷെല്ലിലും ആയിട്ട് വിഭജിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ആർഗൺ, ആർഗണിൻ്റെ പ്രതീകം AR ആണ്, അതിൻ്റെ അറ്റോമിക നമ്പർ എത്രയാ? 18. അപ്പോൾ 18 ഇലക്ട്രോൺ വിന്യാസം നമുക്ക് 2 8 8 ഇങ്ങനെ എഴുതാം. ക്രിപ്റ്റോൺ, ക്രിപ്റ്റോണിൻ്റെ പ്രതീകം KR ആണ്, 36 അറ്റോമിക നമ്പർ, നമ്മളതിനെ 2 8 18 8 അങ്ങനെ എഴുതുന്നു. ഇനി സെനോൺ നോക്കിയാലോ, സെനോണിൻ്റെയും 54 ഇലക്ട്രോൺ വിന്യാസം, നമ്മൾ 2 8 18 18 8 എന്നെഴുതുന്നു. റെഡോൺ, റെഡോണിൻ്റെതോ 86 അറ്റോമിക നമ്പർ, ഇലക്ട്രോൺ വിന്യാസം 2 8 18 32 18 8 ഇങ്ങനെ എഴുതുന്നു. അതായത് ഇത് നമ്മൾ ചുമ്മാ എഴുതുന്നതല്ല അല്ലേ, നമ്മൾ ബാഹ്യതമശില്ല ഇത്ര ഇലക്ട്രോൺസിനെ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ, അതുകൊണ്ട് ബാക്കിയുള്ള ഇലക്ട്രോൺസിനെ ഡിവൈഡ് ചെയ്ത് പോയതാണ്. ഇനി നമുക്കിത് കൂടുതൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവയുടെയൊക്കെ ഒരു ചിത്രീകരണം പോലെ കണ്ടു നോക്കാം, ചിത്രം വെച്ചിട്ടൊന്ന് പരിശോധിച്ചു നോക്കാം. ദാ ഇവിടെ കണ്ടോ, ഹീലിയത്തിൻ്റെ അറ്റോമിക നമ്പർ എത്രയായിരുന്നു? 2. അപ്പോൾ ഹീലിയത്തിൻ്റെ ഇലക്ട്രോൺസ് 2 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനിയോ അതുപോലെ തന്നെ നിയോണിൻ്റെ, നിയോണിൻ്റെ ഇലക്ട്രോൺസ് എത്രയാണ്? 10 ഉണ്ടല്ലേ. അപ്പോൾ അതിനെ എങ്ങനെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്? കെ ഷെല്ലിൽ 2, അതുപോലെ തന്നെ എൽ ഷെല്ലിലോ 8. ക്ലിയർ അല്ലേ? അടുത്തത് ആരാണ്? അടുത്തത് ആർഗണാണ്. ആർഗണിൻ്റെതോ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെയാണ് കാണിക്കേണ്ടത്? 2 8 8 കണ്ടില്ലേ, 2 8 കെ ഷെല്ലിൽ 2, എൽ ഷെല്ലിൽ 8 വെച്ചിട്ട്, എം ഷെല്ലിലും 8 വെച്ചിട്ട്. അടുത്തത് ആരാണ്? ക്രിപ്റ്റോൺ, ക്രിപ്റ്റോണിൻ്റെതും ഇതേപോലെ തന്നെ ഇലക്ട്രോൺ വിന്യാസം എഴുതിയിട്ടുണ്ട്. ലാസ്റ്റ് അതായത് KLM എൻ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് ക്രിപ്റ്റോണിൻ്റെത്? 8 ഇലക്ട്രോൺസ് ഉണ്ട്. ഇനി സിനോൺ, സിനോണിൻ്റെത് ഇതേപോലെ തന്നെ നമ്മൾ ഇലക്ട്രോൺസിനെ വെച്ചിട്ട് എഴുതിയിട്ടുണ്ട്. സിനോണിൻ്റെതും എന്താണ് ലാസ്റ്റ് ഷെല്ലിൽ നമുക്ക് കാണാൻ പറ്റുന്നത്, അതായത് ബാഹ്യതമ ഷെല്ലിൽ നമുക്ക് എത്ര ഇലക്ട്രോൺസിനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും? 8 ഇലക്ട്രോൺസിനെ കാണാൻ വേണ്ടി പറ്റും. ബാഹ്യതമ ഷെല്ലെന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും പുറമേ കാണുന്ന ഷെല്ലല്ലേ. KLMN ഇലക്ട്രോൺ വിന്യാസം അനുസരിച്ചിട്ട് നമ്മൾ അങ്ങനെ എഴുതി വരുമ്പോൾ ഏറ്റവും പുറമേ കാണുന്ന ഷെല്ല ഏതാണോ അതിനെയാണ് നമ്മൾ ബാഹ്യതമ ഷെല്ലെന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് റെഡോൺ, റെഡോണിൻ്റെതും നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ റെഡോണിൻ്റെയും ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോൺ വിന്യാസം എത്രയാണെന്ന് കാണാൻ വേണ്ടി പറ്റും? 8 കാണാൻ പറ്റും. ക്ലിയറായോ? ഇനി കൂട്ടുകാരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ പീരിയോഡിക് ടേബിൾ കേട്ടോ. ഈ പീരിയോഡിക് ടേബിളിൽ നമ്മളിപ്പോൾ കണ്ട കുറച്ച് മൂലകങ്ങളില്ലേ, അവയെവിടെയാണ് നിൽക്കുന്നത്? എവിടെയാണ്? ദാ ഇവിടെ കണ്ടോ നിങ്ങൾ 18 ഗ്രൂപ്പ് ഇവിടെ കണ്ടില്ലേ, ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവയെന്താണ്? പീരിയോഡിക് ടേബിളിലെ 18 ഗ്രൂപ്പ് മൂലകങ്ങളാണ് കേട്ടോ. സോ നമ്മൾ ഈ പറഞ്ഞ ഒരു കൺസെപ്റ്റിൽ നിന്ന്, അതായത് ഇലക്ട്രോൺ വിന്യാസവും സ്ഥിരതയും എന്ന് പറയുന്ന ആ ഒരു പാർട്ടിൽ നിന്ന് നമുക്ക് കുറച്ച് കൺക്ലൂഷൻസ് കിട്ടും. എന്തൊക്കെയാണത്? അതായത് ഒരു ആറ്റത്തിൻ്റെ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ ആ ആറ്റം എന്തായിരിക്കും? സ്റ്റേബിൾ അല്ലെങ്കിൽ സ്ഥിരതയുള്ള ഒരു ആറ്റം ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവയ്ക്ക് രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ട ആവശ്യമില്ല. ഈ രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഇത്തരത്തിൽ സ്ഥിരതയില്ലാത്ത ആറ്റങ്ങളാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ബാഹ്യതമശില്ലിൽ 8 ഇലക്ട്രോണുകൾ ഉണ്ടെങ്കിൽ ആ ആറ്റം എന്തായിരിക്കും? സ്റ്റേബിളായിരിക്കും അല്ലെങ്കിൽ സ്ഥിരമായിരിക്കും. ക്ലിയർ ആയില്ലേ കൂട്ടുകാരെ? ഇത്തരത്തിൽ 8 ഇലക്ട്രോൺസ് ഉള്ള മൂലകങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള 18 ഗ്രൂപ്പ് മൂലകങ്ങൾ. ഇവ ഉത്കൃഷ്ട മൂലകങ്ങൾ അല്ലെങ്കിൽ നോബിൾ ഗ്യാസസ് എന്നും അറിയപ്പെടുന്നുണ്ട്. എന്താ അറിയപ്പെടുന്നത്? നോബിൾ ഗ്യാസസ് അല്ലെങ്കിൽ ഉത്കൃഷ്ട മൂലകങ്ങൾ എന്നും
പതിനെട്ടാം ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്നുണ്ട്. അതുകൂടാതെ മറ്റൊരു പേരുകൂടി ഉണ്ട്. എന്താണത്? അലസവാതകങ്ങൾ. എന്താണ് അലസവാതകങ്ങൾ? കാരണം ഇവയ്ക്ക് എന്താണ് ഓൾറെഡി 8 ഇലക്ട്രോണിക്സ് ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ പണിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നില്ല. അതുകൊണ്ട് ഇവർ പൊതുവെ എന്താണ് മടിയന്മാരാണ് അല്ലേ. നമ്മളിലും കുറച്ച് ആൾക്കാരൊക്കെ അങ്ങനെ ഇല്ലേ, മടിയന്മാരായിട്ടിരിക്കുന്നില്ലേ. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ 18-ാം ഗ്രൂപ്പ് മൂലകങ്ങൾ എന്താണ് മടിയന്മാരാണ് അല്ലെങ്കിൽ അലസരാണ്. അതുകൊണ്ട് അവരെ അലസവാതകങ്ങൾ എന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ പാർട്ടിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കൺസെപ്റ്റുകൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു.